ഹലോ, വെൽക്കം ടു റിച്ചൂസ് ബുട്ടീക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു നെക്കിൻ്റെ ഡിസൈനാണ് കാണിക്കുന്നത്. ഇതൊരു സ്ക്വയർ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. ക്യാരറ്റ് പിങ്കിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ബ്ലൂവിൻ്റെ വർക്കാണ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിന് ഞാൻ എടുത്തേക്കുന്ന ക്ലോത്ത് എന്ന് പറഞ്ഞാൽ കോട്ടൺ സിൽക്കിൻ്റെ ക്ലോത്താണ്. അതിൽ ആദ്യമായി നെക്ക് വരച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് വരയ്ക്കേണ്ട പല ലെയറിലായിട്ടുള്ള ഫ്ലവറിൻ്റെ രീതിയിലാണ്. അപ്പം ആ ലെയേഴ്സ് എങ്ങനെ വരണം എന്നുള്ള ആ ഒരു പാറ്റേണും വരച്ചു കൊടുത്തു. ആങ്കറിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ബ്ലൂവിൻ്റെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഫ്ലവറിനും 6 സ്ട്രാൻഡ് ഓഫ് ത്രെഡ് തന്നെ യൂസ് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് നെക്കിൻ്റെ ഒരു സൈഡ് അറ്റത്ത് നിന്ന് ബുളിയൻ ഫ്ലവർ ചെയ്ത് തുടങ്ങുകയാണ്. ആദ്യത്തെ പ്രാവശ്യം 5-6 പ്രാവശ്യം ഇതുപോലെ ത്രെഡ് നീരലിന് ചുറ്റും ചുറ്റിയെടുക്കുക. എന്നിട്ട് ഈ ചെയ്തേക്കുന്ന സ്റ്റെപ്പിൻ്റെ ചുറ്റിനും വേണം അടുത്ത റൗണ്ടായിട്ട് ത്രെഡ് ചുറ്റിയെടുക്കാൻ. ഇപ്പോൾ ബുളിയൻ റോസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഓരോ റൗണ്ടിലും എത്ര പ്രാവശ്യം ചുറ്റിയെടുക്കണം എന്നുള്ളത്. അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഏത് ബുളിയൻ റോസും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ആദ്യം ചെയ്തതിൻ്റെ ചുറ്റിനും ചുറ്റിയെടുത്തു. ഇനി അടുത്തത് ഇതിന് ചുറ്റുമായിട്ട് ഓരോരോ ലെയർ വർക്കായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പാഴത്തെ പെറ്റലിന് 15 പ്രാവശ്യമാണ് ഇതുപോലെ ചുറ്റിയെടുക്കേണ്ടത്. ത്രെഡ് നന്നായിട്ട് ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കുക. അടുത്ത പെറ്റൽ ഫസ്റ്റ് പെറ്റലിൻ്റെ ഒരു പകുതി കഴിഞ്ഞിട്ടുള്ള ഒരു പോർഷനിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ. അങ്ങനെ ഫുള്ളായിട്ട് ഈ ഒരു പെറ്റൽ ചുറ്റിയെടുക്കുക. സെക്കൻഡ് ഫ്ലവർ വർക്ക് ചെയ്യുമ്പോൾ നടുവിലുള്ള ഭാഗം, അതായത് ആദ്യത്തെ ആ 4 പ്രാവശ്യം ചുറ്റിയെടുക്കും, പിന്നെ അതിന് ചുറ്റും ചുറ്റിയെടുത്തതും മാത്രം ഒരു ലൈറ്റ് കളറിലും, ബാക്കി വരുന്ന പെറ്റലുകൾ ഇച്ചിരിയോടെ ഡാർക്ക് കളറിലുമാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പൂവിന് ഒരേ രീതിയിൽ തന്നെ വരണമെന്നില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കളർ കോമ്പിനേഷൻ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഏത് ലൈറ്റ് ആൻഡ് ഡാർക്കാണോ, ഡാർക്കും ഡാർക്കും ആണോ, ഇല്ല ലൈറ്റും ലൈറ്റോ, എങ്ങനെ ചെയ്താലും നല്ല ഭംഗിയാണ്. ആ ഒരു രീതിയിൽ നമ്മുടെ ഇഷ്ടമുള്ള കോമ്പിനേഷനിൽ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു സ്കൈ ബ്ലൂവും ഇച്ചിരി വയലറ്റ് ഷെയ്ഡിലുള്ള ഒരു കളറുമാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഫ്ലവേഴ്സ് ചുറ്റും ദേ ഇതുപോലെ ചെയ്ത് എടുക്കുക. ഇതിനുശേഷം നമ്മൾ ലീഫാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ പോർഷനും ഫില്ലാകുന്ന രീതിയിൽ ലീഫാണ്. അപ്പോൾ ബോർഡറായിട്ട് ഫ്ലവേഴ്സ് തന്നെയാണ് ചെയ്ത് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ലെയറിൽ ചെറിയൊരു ഫ്ലവറിനും താഴെ അറ്റത്തേക്ക് ഇച്ചിരിയോടെ വലിയ ഫ്ലവറുമായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലെ പോർഷനെല്ലാം നമ്മൾ ലീഫ് വെച്ച് ഫില്ല് ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ
ഇപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് ഞാൻ ആങ്കറിൻ്റെ ഗ്രീൻ കളർ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഫോർ സ്റ്റാൻഡ് ത്രെഡേ യൂസ് ചെയ്യുന്നുള്ളൂ, കാരണം പൂവിനേക്കാളും എടുത്ത് ലീഫിനെ കാണണം എന്നില്ല. അതുകൊണ്ട് ഫോർ സ്റ്റാൻഡ് ത്രെഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ലേസി ഡേസി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ട് ഈ ഇടയിലുള്ള പോർഷനെല്ലാം ഫിൽ ചെയ്യുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക. അപ്പോൾ ലീഫ് നമുക്ക് വർക്ക് ചെയ്യുന്നത്, ഞാനിപ്പോൾ രണ്ട് സൈഡിലേക്ക് ഒന്ന്, അതിൻ്റെ നടുക്കുന്ന വേറൊരു ലീഫ്, അങ്ങനത്തെ രീതിയിലാണ് വർക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ എവിടെയൊക്കെ ഫിൽ ചെയ്യുന്നോ, എങ്ങനെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നോ, അതുപോലെ നമ്മൾ ലീഫ് വെച്ച് വേണം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ. അങ്ങനെ നമ്മുടെ നെറ്റ്വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ഭംഗി, നല്ലൊരു കോമ്പിനേഷനിലുള്ള വർക്കാണിത്. അപ്പോൾ ഇതുപോലത്തെ വർക്കുകൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കിട്ടാൻ വാട്സപ്പ് അയച്ചാൽ മതി. ഞങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ